അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫെറാറോ റോഷർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ചോക്ലേറ്റ് സ്പോഞ്ച് ഞാനിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആറ് ലെയറായിട്ടുള്ള ഒരു കുറച്ചൊരു ഹൈറ്റുള്ളൊരു കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആറ് മുട്ട വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഇതിലേക്കുള്ള കേക്കിലേക്കുള്ള ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ന്യൂട്രലയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ്. പിന്നെ സോക്ക് ചെയ്യാൻ ഞാനിവിടെ 2 കപ്പ് പാലാണ്. അതിലേക്കും 2 ടേബിൾ സ്പൂൺ ന്യൂട്രല ചേർത്തിട്ട് പിന്നെ 1 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്കുള്ള ഉള്ളിലേക്ക് ഉള്ള നട്ട്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആസൻ നട്ട്സും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സാണ്. അപ്പം ആസൻ നട്ട്സാണ് കൂടുതലുള്ളത്. പിന്നെ കുറച്ച് ഗണാഷും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ വെക്കുക. എന്നിട്ട് ഈയൊരു മിൽക്ക് കൊണ്ട് സോക്ക് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം. ക്രീം എല്ലായിടത്തും നമുക്ക് ഒരേപോലെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗണാഷിൻ്റെ അളവ് 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് ഞാൻ 1/2 കപ്പ് ക്രീം ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽഡ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പീസ് വെക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് കേക്ക് നല്ലോണം ഒന്ന് സോക്ക് ചെയ്യാം പാലും കൊണ്ട്. എന്നിട്ട് വീണ്ടും ക്രീമാക്കുക, ഗണാഷ് ആക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കേക്ക് ലെയറായിട്ട് വെക്കാം. നമ്മുടെ കേക്കിൻ്റെ 6 ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്കൊന്ന് ക്രീമാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റുള്ള കേക്കായതുകൊണ്ട് തന്നെ ഇത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. കേക്കിതാ ഞാനിത് ക്രം കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റുള്ള കേക്കായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഈ ഒരു കേക്കിന് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വുഡൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അളവെടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ 3 സ്റ്റിക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. റോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്. നമുക്ക് വീണ്ടും ക്രീം മൊത്തത്തിൽ എല്ലായിടത്തും ആക്കിയിട്ട് കേക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗണാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫിനിഷാക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഇതൊന്ന് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ സൈഡിലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ഗണാഷ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഗണാഷിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് ക്രീമാണ് എടുക്കേണ്ടത്. ഫ്രഷ് ക്രീം എടുക്കാം, നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം എടുക്കാവുന്നതാണ്. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ 2 കൂടി ഡാർക്കും മിൽക്കും മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സായിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, മുകളിൽ മാത്രമാണ് ഇതുപോലെ കവർ ചെയ്യുന്നത്.
ഗണേഷിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഫെറാറോ റോച്ചർ ചോക്ലേറ്റും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 3 kg ഒക്കെ വെയിറ്റ് വരുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.